ഒരു സ്ത്രീയാണ് ലോകത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? അതും 1000 വർഷങ്ങൾക്ക് മുൻപ്. അതെ, ഫാത്തിമ അൽ ഫിഹ്രി എന്ന മുസ്ലിം സ്ത്രീയാണ് ലോകത്തിലെ ആദ്യത്തെ സർവകലാശാലയായ അൽ ഖറവിയ്യിൻ സർവകലാശാല മൊറോക്കോയിലെ ഫെസ് എന്ന സ്ഥലത്ത് സ്ഥാപിച്ചത്. ഗിന്നസ് വേൾഡ് റെക്കോർഡും യുനെസ്കോയും ലോകത്തെ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയായി അംഗീകരിക്കുന്നതും ലോകത്ത് നിലവിൽ ഏറ്റവും പഴക്കമുള്ളതും ഇന്നുവരെ തുടർച്ചയായി പ്രവർത്തിക്കുന്നതുമായ വിദ്യാഭ്യാസ സ്ഥാപനമാണ് അൽ ഖറവിയ്യിൻ യൂണിവേഴ്സിറ്റി. AD 800 ട്യൂണീഷ്യയിലെ ഖൈറാവാനിലാണ് ഫാത്തിമ അൽ ഫിഹ്രി ജനിച്ചത്. ഫാത്തിമയും അവളുടെ സഹോദരിയായ മറിയമും വിദ്യാലയ വിദ്യാഭ്യാസം കരസ്ഥമാക്കിയിരുന്നു. അവരുടേത് അത്ര സമ്പന്നമല്ലാത്ത ഒരു കുടുംബമായിരുന്നു. ഫാത്തിമയുടെ പിതാവ് ഒരു സാധാരണ വ്യാപാരിയായിരുന്നു. അക്കാലത്ത് മൊറോക്കോയിലെ ഫെസ് എന്ന നഗരം കച്ചവടത്തിനും ധനസമ്പാദനത്തിനും പേരുകേട്ട ഇടമായതുകൊണ്ട് ഫെസിലേക്കുള്ള വലിയ കുടിയേറ്റത്തിന്റെ ഭാഗമായി മാറുകയായിരുന്നു ഫാത്തിമയുടെ കുടുംബവും. ഫെസിലെ ദുരിതങ്ങളിലും കഷ്ടപ്പാടുകളിലുമായി തുടക്കം കുറിച്ച ഫാത്തിമയുടെ കുടുംബം പതിയെ അഭിവൃദ്ധി പ്രാപിച്ചു. അവളുടെ പിതാവ് മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ഫിഹ്രി ഒരു വ്യാപാരി എന്ന നിലയിൽ വമ്പിച്ച വിജയം കൈവരിക്കുകയും ധാരാളം ധനം സമ്പാദിക്കുകയും ചെയ്തു. തുടർന്ന് ഫാത്തിമയുടെ കുടുംബം ഫെസിൽ താമസം തുടരുകയും ഫാത്തിമ വിവാഹിതയാവുകയും ചെയ്തു. കാലങ്ങൾക്ക് ശേഷം ഫാത്തിമയുടെ ഭർത്താവും പിതാവും മരണപ്പെടുകയും അവരുടെ മുഴുവൻ സ്വത്തവകാശം ഫാത്തിമയ്ക്കും അവളുടെ സഹോദരി മറിയമിനും ലഭിക്കുകയുണ്ടായി. അവരുടെ ജീവിതത്തിന്റെ അവസാന കാലങ്ങളിലാണ് അവർ ജീവിതം നയിച്ചിരുന്നതെങ്കിലും അവർ തങ്ങളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കിയത് അപ്പോഴായിരുന്നു. ആ വലിയ സമ്പത്ത് ഉപയോഗിച്ച് ശേഷിച്ച കാലം അവർക്ക് ഒരു ബുദ്ധിമുട്ടുമറിയാതെ സുഖലോലുപരായി കഴിയാമായിരുന്നു. പക്ഷേ അതിന് വിപരീതമായി അവർ അവരുടെ സ്വത്തിനെ അവരുടെ സമൂഹത്തിന് പ്രയോജനം ചെയ്യുന്ന രീതിയിൽ വിനിയോഗിക്കുവാൻ തീരുമാനിച്ചു. ഫെസ് നഗരത്തിലെ മസ്ജിദുകൾക്ക് വർദ്ധിച്ചു വരുന്ന വിശ്വാസികളുടെ ജനസംഖ്യയെ ഉൾക്കൊള്ളാനാവുന്നില്ലെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. ഉന്നത പഠനത്തിനും ആരാധനാ ചടങ്ങുകൾ നിർവഹിക്കുന്നതിനും നഗരത്തിലൊരു ഇടം ആവശ്യമാണെന്ന് അൽ ഫിഹ്രി തീരുമാനിക്കുകയും തുടർന്ന് തന്റെയും തന്റെ സഹോദരിയുടെയും സ്വത്തുപയോഗിച്ച് AD 859 അൽ ഖറവിയ്യിൻ മസ്ജിദും സർവകലാശാലയും സ്ഥാപിക്കുകയായിരുന്നു. അൽ ഖറവിയ്യിൻ എന്ന പേര് അവരുടെ ജന്മദേശമായ ട്യുണീഷ്യയിലെ ഖൈറാവാൻ എന്ന സ്ഥലത്തെ സൂചിപ്പിക്കുന്നതായിരുന്നു. കെട്ടിടത്തിന്റെ രൂപരേഖ ഫാത്തിമ മുൻകൂട്ടി കാണുകയും സ്വയം നിർമ്മാണത്തിന്റെ മേൽനോട്ടം വഹിക്കുകയും ചെയ്തു. 30 മീറ്റർ നീളമുള്ള മുറ്റം, പ്രാർത്ഥനാ ഹാൾ, വായനശാല, വിദ്യാലയം എന്നിങ്ങനെ ഫാത്തിമയ്ക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അവർ പ്രാരംഭഭൂമിക്ക് തൊട്ടടുത്തുള്ള ഭൂമിയെല്ലാം വാങ്ങുവാൻ തുടങ്ങി. അങ്ങനെ വിദ്യാലയത്തിന്റെയും മസ്ജിദിന്റെയും വലിപ്പം പതിയെ പതിയെ ഇരട്ടിപ്പിച്ചു. ഈ പദ്ധതി നടപ്പിലാക്കാൻ അവൾ തന്റെ വിലപ്പെട്ട സമയവും ധനവും ഇതിനായി സന്തോഷത്തോടെ മാറ്റിവെച്ചു. ഫാത്തിമ വലിയ ദൈവഭക്തിയുള്ളവളായിരുന്നു. കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ച ദിവസം മുതൽ പൂർത്തിയാക്കുന്നതുവരെ വ്രതമനുഷ്ഠിക്കുമെന്ന് അവൾ പ്രതിജ്ഞ ചെയ്തിരുന്നു. ഈ വ്രതം 2 വർഷത്തോളം AD 859 കെട്ടിടം പൂർത്തിയാവുന്നതുവരെ ഫാത്തിമ തുടർന്നിരുന്നു. കറവിയൻ സർവകലാശാലയിൽ ഖുറാനും ഇസ്ലാമിക നിയമതത്വങ്ങൾക്കുമൊപ്പം ഗണിതം, അറബി ഭാഷ, ശാസ്ത്രം, രസതന്ത്രം, ജ്യോതിശാസ്ത്രം, വൈദ്യശാസ്ത്രം, ഭൂമിശാസ്ത്രം, ചരിത്രം എന്നിവ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി പഠിപ്പിക്കുകയും ബിരുദധാരികൾക്ക് ബിരുദം നൽകാൻ ആരംഭിക്കുകയും ചെയ്തു. ഈ കോഴ്സുകൾക്ക് മുസ്ലിങ്ങളെ മാത്രമല്ലാതെ ക്രിസ്ത്യൻ, ജൂതർ തുടങ്ങിയ എല്ലാ മതത്തിലുള്ള വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്തു. മാത്രമല്ല മുഴുവൻ സ്ഥാപനവും ഫാത്തിമ സ്പോൺസർ ചെയ്തതുകൊണ്ട് എല്ലാവർക്കും വിദ്യാഭ്യാസം സൗജന്യമായിരുന്നു. ഈ സർവകലാശാല പെട്ടെന്ന് തന്നെ ആത്മീയവും വിദ്യാഭ്യാസപരവുമായ ഒരു വലിയ കേന്ദ്രമായി മാറി. ഈ സർവകലാശാലയെ ലോകമെമ്പാടുമുള്ള പണ്ഡിതന്മാരും ബുദ്ധിജീവികളും സന്ദർശിക്കുവാൻ തുടങ്ങി. ഫാത്തിമ പിൽക്കാല വർഷങ്ങളിൽ പ്രഭാഷണങ്ങൾ നടത്തിപ്പോന്നു. ഇന്നറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സർവകലാശാല എന്ന ആശയത്തിന് ആദ്യം രൂപം നൽകിയത് ഫാത്തിമ അൽ ഫിഹ്രിയാണ്. വിപുലമായ പഠനത്തിനുള്ള അവസരങ്ങൾ നൽകുന്ന ഒരു വിദ്യാഭ്യാസ കേന്ദ്രമെന്ന ഈ ആശയം ആദ്യ കാലഘട്ടങ്ങളിൽ ലോകമെങ്ങും വ്യാപിച്ചു. ഇതിന്റെ ഫലമായി തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ യൂറോപ്പിലെ ഏറ്റവും പഴക്കം ചെന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ ബൊളോഗ്ന യൂണിവേഴ്സിറ്റി 1888 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി 1996 രൂപം കൊണ്ടു. ഇപ്രകാരം അൽ ഖറവിയ്യിൻ ലോകത്തിലെ ആദ്യ യൂണിവേഴ്സിറ്റിയായി ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചു. പുരാതന കാലം മുതൽ പഠന കേന്ദ്രങ്ങൾ നിലവിലുണ്ടായിരുന്നു. പക്ഷേ
പുരാതന നാഗരികത ബിരുദം നൽകുന്ന തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ രീതിയോ വിവിധ വിഭാഗങ്ങളിലുള്ള സ്ഥാപനീയമായ ഉന്നത വിദ്യാഭ്യാസ ഗവേഷണങ്ങളോ ആരംഭിച്ചിരുന്നില്ല. യുനെസ്കോയുടെയും ഗിന്നസ് ബുക്കിന്റെയും അംഗീകാര പ്രകാരം അൽ ഖറവിയ്യീൻ സർവകലാശാലയാണ് ലോകത്തിലെ ആദ്യത്തെ ബിരുദം നൽകുന്ന വിദ്യാഭ്യാസ സ്ഥാപനം. ആ കാലഘട്ടത്തിൽ തന്നെ ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥികൾ പ്രകൃതിശാസ്ത്രം, ഭാഷകൾ, ജ്യോതിശാസ്ത്രം തുടങ്ങിയ വിവിധ തരത്തിലുള്ള വിഷയങ്ങൾ പഠിക്കുവാൻ അൽ ഖറവിയ്യീനിലേക്ക് ഒഴുകിയെത്തിയിരുന്നു. ഫാത്തിമയും തന്റെ ശിഷ്ടകാലം അവിടെ പഠിക്കുവാനും പഠിപ്പിക്കുവാനുമായി വിനിയോഗിക്കുകയായിരുന്നു. മധ്യകാലഘട്ടങ്ങളിൽ വളരെ പ്രശസ്തിയാർജിച്ച ഈ സർവകലാശാല വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി ലോകമെമ്പാടും കണക്കാക്കപ്പെട്ടിരുന്നു. ഫാത്തിമ ഈ യൂണിവേഴ്സിറ്റിയിൽ സ്ഥാപിച്ച ലൈബ്രറിയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ലൈബ്രറിയായി കണക്കാക്കപ്പെടുന്നത്. കനേഡിയൻ മൊറോക്കൻ വാസ്തുശില്പിയായ അസീസ ചൌനി ഈ ലൈബ്രറിയെ പുതുക്കി പണിതതിന് ശേഷം 2016 പൊതുജനങ്ങൾക്കായി വീണ്ടും തുറന്നുകൊടുത്തത് ലോകമാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു. നിലവിൽ 9-ാം നൂറ്റാണ്ടിലെ ഖുറാനും ആദ്യകാല ഇസ്ലാമിക രേഖകളും ഉൾപ്പെടെ വളരെ പഴമയുള്ള 4000 കയ്യെഴുത്തു പ്രതികളുടെ ഒരു വലിയ ശേഖരം തന്നെ ഈ ലൈബ്രറിയിലുണ്ട്. പിന്നീട് ഖറവിയ്യീൻ പള്ളി 22,000 പേരെ ഉൾക്കൊള്ളാവുന്ന ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും വലിയ പള്ളിയായി മാറിയത് അതത് കാലഘട്ടങ്ങളിലുള്ള ഭരണാധികാരികളാൽ നവീകരിക്കപ്പെട്ടതുകൊണ്ടായിരുന്നു. അറിവ് നൽകുന്ന കാര്യത്തിൽ ഇസ്ലാമിൽ സംവരണവും മുൻവിധികളും ഉണ്ടായിരുന്നില്ല. ഖറവിയ്യീൻ യൂണിവേഴ്സിറ്റിയിൽ ഒരു വിദ്യാർത്ഥിയുടെ മത സാമൂഹ്യ പശ്ചാത്തലം അവന്റെ വിദ്യാഭ്യാസത്തെ ഹനിക്കുന്ന ഒരു ഘടകമായിരുന്നില്ല. അൽ ഖറവിയ്യീൻ സർവകലാശാല ലോകത്തിന്റെ എല്ലാ കോണുകളിലുമുള്ള മനസ്സുകളെ ഒരുപോലെ ആകർഷിച്ചിരുന്നു. ഇസ്ലാമിക സുവർണ കാലഘട്ടങ്ങളിൽ സ്ത്രീകൾ പുരുഷന്മാർക്ക് തുല്യമോ അതിലധികമോ തന്നെ സമൂഹത്തിനായി സംഭാവന ചെയ്തു. ഫാത്തിമ അൽ ഫിഹ്രിയും അൽ ഖറവിയ്യീൻ സർവകലാശാലയും മുസ്ലിം സ്ത്രീകൾ മാനവരാശിയുടെ പുരോഗതിക്കായി എന്തു ചെയ്തു എന്നതിന്റെ അനേകം സാക്ഷ്യങ്ങളിലൊന്നാണെന്ന് ഇന്നും പലർക്കും അറിയില്ല. സ്ത്രീകളുടെ അവകാശങ്ങളും ഉത്തരവാദിത്വങ്ങളും ആ കാലഘട്ടത്തിൽ തന്നെ സമൂഹത്തിന് തുറന്നുകാട്ടിയ ഒരു ശക്തമായ മുസ്ലിം സ്ത്രീയുടെ ചരിത്രമാണിത്. ഇന്ന് പെൺകുട്ടികൾക്ക് നിരന്തരം നിരസിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസത്തെ ആ കാലഘട്ടങ്ങളിൽ തന്നെ മതലിംഗഭേദമന്യേ സമൂഹത്തിലെ എല്ലാവർക്കും ഒരുപോലെ നൽകിയ സ്ത്രീയാണ് ഫാത്തിമ അൽ ഫിഹ്രി. ഫാത്തിമയുടെ ദീർഘവീക്ഷണവും പ്രതിബദ്ധതയും ഭൗതിക പുരോഗമനത്തിനുള്ള അവരുടെ നിസ്വാർത്ഥതയും സർവകലാശാല എന്ന ആശയത്തിന്റെ പിറവിക്ക് തന്നെ കാരണമായി. AD 880 തന്റെ 80-ാമത്തെ വയസ്സിൽ ഫാത്തിമ അൽ ഫിഹ്രി ഈ ലോകത്തോട് വിട പറഞ്ഞു. സമൂഹ പ്രതിബദ്ധതയും സമർപ്പണത്തിന്റെ മഹത്വവും ഈ ലോകത്തെ പഠിപ്പിച്ച ഈ വനിത എല്ലാവർക്കും എക്കാലത്തും മാതൃകയും പ്രചോദനവുമാണ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത്.